من دنيا كون سلاس نينغلاي دنيا بيلين نيني كشتا بطة مون غاريم أونو سوغندا وان رندام تيد سطري غلان مونام تيد سولات وند كن كولر ميا غلان الله عند حبيب يدنغنا بشري غري كمبول آسادا سيلوند سيدنا صديق رلي الله عنه آسادا سيلوند അവിടുന്ന് പറയാണ് അന യാ റസൂലല്ലാഹ് ഹബീബേ എൻ്റെ ജീവിതത്തിലും മൂന്ന് സന്തോഷങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലും എനിക്ക് മൂന്ന് ആഹ്ലാദങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ആഹ്ലാദം എന്താണ് അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ആഹ്ലാദം എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഹോബി എന്ന് പറയുന്നത് അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് എന്താണ് സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഹോബി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം ഇങ്ങനെ കണ്ടിരിക്ക അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം കണ്ടിരിക്ക അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം കണ്ട് ആസ്വദിക്ക അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കലാണ് അത് സ്വഹാബിമാർക്ക് അള്ളാഹു കൊടുത്ത വലിയ തോഫീക്കാണ് അത് സ്വഹാബിമാർക്ക് അള്ളാഹു കൊടുത്ത വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം സ്വഹാബത്ത് ജീവിതത്തിൽ നിധി പോലെ സൂക്ഷിക്കുകയാണ് അതുകൊണ്ടല്ലേ മുആദ് തങ്ങളെ യമനിലേക്ക് ഗവർണറായി ഹബീബ് നിയോഗിക്കുമ്പോൾ അവിടുന്ന് പറയാണ് റസൂലേ എനിക്ക് അധികാരം വേണ്ട ഞാൻ അവിടെ പോയി ഗവർണറായി ജോലി ഏറ്റെടുത്താൽ ദിവസവും അവിടുത്തെ മുഖം കാണാൻ എനിക്ക് കഴിയൂലല്ലോ നബിയേ എത്ര വലിയ ആവേശമായിരുന്നു അവർക്ക് ഹബീബിനെ കാണൽ അതുകൊണ്ടാണ് ആ ഹബീബ് വഫാത്തായി എന്ന വിവരം ചില സ്വഹാബിമാരുടെ ചെവിട്ടിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായി എന്ന വിവരം സ്വഹാബത്തിൻ്റെ ചെവിയിലെത്തുമ്പോൾ ചില സ്വഹാബിമാർ കയ്യിൽ കല്ലെടുക്കുകയാണ് ആ കല്ലുകൊണ്ട് മുഖത്തുള്ള സുന്ദരമായ കണ്ണുകൾ കുത്തിയൊടക്കുകയാണ് റസൂലുള്ളാനെ കാണാത്ത കണ്ണെനിക്ക് വേണ്ട ഹബീബിനെ കാണാൻ കഴിയൂലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കണ്ണെന്തിനാണ് അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ സംഗതി അവിടുത്തെ മുഖം കാണലാണെന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് അല്ലാഹു നമുക്കതിന് ഭാഗ്യം തന്നില്ല ഈ സദാത്തുക്കളുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു ഉറക്കിലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹബീബിനെ കാണാൻ സാധുക്കളായ നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും വിധി കൂട്ടിത്തരട്ടെ ആ തൗഫീഖില്ലാത്ത നമ്മൾ ഹബീബിൻ്റെ പച്ചക്കുബ്ബ കാണാൻ കൊതിക്കുന്നവരാണ് ഹബീബിൻ്റെ പച്ചക്കുബ്ബയുടെ ചാരത്ത് അള്ളാഹു ആവർത്തിച്ചു നമ്മെ എത്തിക്കട്ടെ സൗദിയിൽ അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് മാപ്പിളത്തറവാട്ടിൽ ജനിച്ച് കാഫിറായി ചത്തുപോകുന്ന ബിദത്തുകാരിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഹോബി അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് സന്തോഷിക്കലാണ് രണ്ടാമതെൻ്റെ ജീവിതത്തിലുള്ള ഹോബി രണ്ടാമതെൻ്റെ ജീവിതത്തിലുള്ള ആനന്ദം വജ്ഉൽ മാലി ലിൽഇൻഫാക് ഇലൈക യാ റസൂലല്ലാഹ് രണ്ടാമത് എൻ്റെ ജീവിതത്തിലുള്ള ഹോബി അതൊരു വലിയ സംഗതിയാണ് വജ്ഉൽ മാലി ലിൽഇൻഫാക് ഇലൈക യാ റസൂലല്ലാഹ് ഹലാലായ വഴിയിലൂടെ പണം സമ്പാദിക്കുക എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്തത്തിലായി അത് ചെലവഴിക്കുക അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ ഹലാലായ വഴിയിലൂടെ പണം സമ്പാദിക്കുക അത് വലിയൊരു തോഫീക്കാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വഴിയിൽ പണം ചെലവഴിക്കുക ഒരു ഭാഗത്ത് ഹലാലായ പണം ഇങ്ങനെ കിട്ടണം മറുഭാഗത്ത് അത് ചെലവഴിക്കാനുള്ള മനസ്ഥിതി അല്ലാഹു മനുഷ്യരെ
രണ്ട് കോലത്തിൽ പരീക്ഷിക്കാണ്. ചില ആളുകൾക്ക് അള്ളാഹു നന്നായി ധനം കൊടുക്കും, പക്ഷേ ആ ധനം ചെലവഴിക്കാനുള്ള മനം അള്ളാഹു കൊടുക്കൂല. ചിലർക്ക് അള്ളാഹു തആല ധനവും കൊടുക്കും, ആ ധനം ചെലവഴിക്കാനുള്ള മനസ്ഥിതിയും കൊടുക്കും. ഇത് രണ്ടും കിട്ടിയവനേക്കാളും ഭാഗ്യമുള്ളവൻ ലോകത്ത് വേറെയില്ല. ഹലാലായ വഴിയിലൂടെ നല്ല വരുമാനം കിട്ടണം, എന്നിട്ട് അള്ളാഹുന്റെ ഹബീബിന്റെ പൊരുത്തത്തിലായി അതിങ്ങനെ ചെലവഴിക്കണം, അത് വലിയ തൗഫീഖാണ്. ഒരു മുതലാളിക്ക് അള്ളാഹു തആല പണം കൊടുത്തു, ആ പണം കൊണ്ട് ആ മുതലാളി തന്റെ പരിസരത്തുള്ള ധാരാളം പാവങ്ങളെ സംരക്ഷിക്കുകയാണ്, അരിയില്ലാത്തവന്റെ അടുക്കളയിലേക്ക് അരിയെത്തിക്കുകയാണ്, മരുന്ന് വാങ്ങാൻ വകുപ്പില്ലാത്ത സാധുവിന്റെ അടുക്കളയിലേക്ക് മരുന്നെത്തിക്കുകയാണ്. ഇതുപോലെയുള്ള സാധാത്തുക്കൾ ദീനിയായ സംരംഭങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോ മനസ്സറിഞ്ഞ് തങ്ങന്മാരുടെ ആലിമീങ്ങളുടെ കയ്യിൽ അവർ വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ആ മുതലാളി തന്റെ മുതലുകൊണ്ട് സമ്പാദിച്ചതെന്താണ്? അതാ കുറെ സാധുക്കളെ സമ്പാദിച്ചു, കുറെ മുത്തഅല്ലിമീങ്ങളെ സമ്പാദിച്ചു, കുറെ അഹ്ലു ബൈത്തിനെ സമ്പാദിച്ചു, കുറെ ആലിമീങ്ങളെ സമ്പാദിച്ചു. സുബ്ഹാനല്ലാഹ്. ആ മുതലാളിക്കൊരു രോഗം വന്നു എന്ന വിവരമറിയുമ്പോൾ ആ മുതലാളിയുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി സാധുക്കൾ ദ്വാരക്കാണ്. പഠിച്ചോനെ, ആ മുതലാളിക്ക് ആരോഗ്യമില്ല കാലത്ത് എൻ്റെ മക്കള് പട്ടിണി അറിഞ്ഞിട്ടില്ല. ഈയൊരു വാക്ക് ഒരു ദരിദ്രന്റെ മനസ്സിൽ നിന്ന് സമ്പാദിക്കാൻ ഒരു മുതലാളിക്ക് കഴിഞ്ഞാൽ അതിലും വലിയ സമ്പാദ്യം ഏതാണ്? ആ മുതലാളിയുടെ ബന്ധത്തിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ മുതലാളിയുടെ അസാന്നിധ്യത്തിൽ ദീനിയായ സ്ഥാപനങ്ങളിൽ നിന്ന് അവരാണ് പഠിച്ചോനെ, അയാൾ ഈ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചവനാണ്, അയാളെ ഉമ്മക്ക് നീ പൊറുക്കണേ അല്ല എന്ന് അയാളെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്ന 10 മുത്തഅല്ലിമീങ്ങൾ, അയാളുടെ വേദനക്ക് അയാളുടെ അസാന്നിധ്യത്തിൽ വേദനിക്കുന്ന 10 അലിമീങ്ങൾ, അയാളുടെ ദുഃഖത്തിൽ അയാളറിയാതെ ദുഃഖിക്കുന്ന 10 സാധാത്തുക്കളെ ഒരു മുതലാളി സമ്പത്ത് കൊണ്ട് സമ്പാദിച്ചാൽ അതിലും വലിയ സമ്പാദ്യം ആ മുതലാളിക്ക് ദുന്യാവിലെന്താണ്. പക്ഷേ അതിന് തൗഫീഖ് കിട്ടണം. ഞങ്ങളെ നാട്ടിലൊക്കെ വന്നാൽ കാണാൻ ചില കാക്കന്മാർ, അവരെ വേഷം മരിക്കോളൊരു ബനിയനെ അവർ ധരിക്കുള്ളൂ, ഒരു കള്ളിത്തുണിയെ അവരെടുക്കുള്ളൂ, ആ കാശൊരു വസ്ത്രം വാങ്ങാൻ പോലും ഒരു ചെലവാക്കൂല. ആദ്യ കാരണോലെ കണ്ടാത്തൊന്നും 10 ദിവസക്ക് വകുപ്പില്ല. ആദ്യരയിലുണ്ടാകും ഒരു പച്ച ബിൽറ്റ്, ആ ബിൽറ്റിൻ്റെ അറങ്ങനെ തുറന്നുനോക്കിയാൽ കാണാ 1000 നോട്ട് ദിനേശ് ബീഡി ചുരുട്ടി വെച്ച മാതിരി ഇങ്ങനെ ചുരുട്ടി വെച്ച്. അയാൾ അതുകൊണ്ട് ഒരു കിലോ ഇറച്ചി വാങ്ങി തിന്നണില്ല, പരിസരത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് അതുകൊണ്ട് ഒരു ചാക്ക് അരിയും വാങ്ങി കൊടുക്കണില്ല. ഈ കാശുകൊണ്ട് ആ മുതലാളി എന്ത് നേടാനാ? ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മളെ ഗാന്ധിജിന്റെ കശണ്ടി തലയെ പ്രണയിച്ച കുറെ മഹാസാധുക്കളുണ്ട്, അത് കയ്യിൽ നിന്നാണ് പോണതോൽക്ക് വലിയ പ്രയാസം. എന്നാ നോക്കിങ്ങൾ, അല്ലേ, ഗൾഫിലൊക്കെ ചിലപ്പോ പിരിവിന് പോകുമ്പോ ചില വയസ്സായ മുതലാളിമാര് അവര് പറയും, ഉസ്താദേ മക്കൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളെപ്പോലത്തെ ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ വരുമ്പോ സന്തോഷിപ്പിച്ച് വിടണ്ടേ, അതിനാണ് ഗൾഫിൽ ഇപ്പൊ ജോലി ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊരു വലിയ തൗഫീഖല്ലേ? നല്ല വഴിയിലൂടെ പണം കിട്ടുക, അത് നല്ല പൊരുത്തപ്പെട്ട വഴിയിലൂടെ ചെലവഴിക്കുക. ധനസ്ഥിതിയും മനസ്ഥിതിയും അള്ളാഹു ഒരുപോലെ കൊടുത്ത മൂമിനീങ്ങൾ അവരെ പോലെ ഭാഗ്യവാന്മാര് വേറെയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വജംഉൽ മാലിൽ ഇൻഫാഖി ഇലൈക യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഹോബി അവിടത്തെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ ഹലാലായ വഴിയിലൂടെ പണം ഉണ്ടാക്കലാണ്. വെറുതെ പറഞ്ഞതല്ല, ചരിത്രം പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 40,000 സ്വർണത്തിന്റെ അധിപനാണ്. മരണപ്പെടുമ്പം വിശാലമായൊരു ഇസ്ലാമിക് സാമ്രാജ്യത്വത്തിന്റെ ഖലീഫയാണ്. പക്ഷേ മരണപ്പെട്ട് കിടക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ കൈകൾ കാലിയാണ്. എല്ലാം അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ. സുഹൃത്തുക്കളെ, ഒരിക്കൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ,
നിങ്ങളെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ, നിങ്ങളെ മുതൽ എനിക്ക് ഉപകാരമായതുപോലെ ജീവിതത്തിൽ ഒരാളുടെയും മുതൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബങ്ങ് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി. അവിടുന്ന് പറയാണ്, മാ അനവ മാലിയില്ലായിലേക്ക യാ റസൂലല്ലാഹ്, ഹബീബ് എൻ്റെ മുതൽ മാത്രമല്ല എൻ്റെ ശരീരവും അവിടത്തേക്കല്ല നബിയേ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ത്യാഗം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുകയാണ് ഹബീബിൻ്റെ കൂടെ. ആ വിവരം സിദ്ദീഖ് തങ്ങളെ ബാപ്പ അബൂ ഖുഹാഫ അറിഞ്ഞു. അബൂ ഖുഹാഫ അന്ന് ഇസ്ലാമിൻ്റെ എതിരാളിയാണ്. ഈ എങ്ങനെയെങ്കിലും സിദ്ദീഖ് തങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനെന്താ ചെയ്യുക? അതിനിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യണ പണിയുണ്ട്. എസ് എസ് എഫിൻ്റെ നോട്ടീസ് ഒട്ടിച്ച് ഇങ്ങനെ കുട്ടികൾ നടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ബാപ്പാനെ ചില ആൾക്കാർ പീടിയേക്കൊന്ന് ചൂടാക്കും. ഇന്ന് എൻ്റെ കുട്ടിയാണ് ഈ അങ്ങാടിയിൽ മുഴുവൻ ഈ നോട്ടീസ് ഏറ്റ് അടക്കണത്. ഓന് വേറൊരു പണിയില്ല, നാട്ടിലെ പിത്തന മുഴുവൻ ഓൻ്റെതാണ്. അതെന്തിനാ? എന്നിട്ട് വേണം ഈ ബാപ്പ വീട്ടിൽ വന്നിട്ട് ഈ എസ് എസ് എഫുകാരനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് വീട്ടിലിരുത്താൻ. ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നടക്കുന്ന സിദ്ദീഖ് തങ്ങളെ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് അബൂ ഖുഹാഫയാകുന്ന ബാപ്പ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ വരികയാണ്. ഹിജ്റ പോയ വിവരം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് മക്കളോട് ചോദിച്ചു, മക്കളെ സിദ്ദീഖ് നിങ്ങളെ പട്ടിണി കിട്ടുപോയില്ലേ? എനിക്ക് ഉറപ്പാണ് ഇവിടെ ഉള്ള എല്ലാ കാശും മുഹമ്മദിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടേക്കും. എൻ്റെ മക്കൾക്കൊരു നേരെ അരി വാങ്ങാൻ പോലും ഒരു ഉറുപ്പ്യ ഇവിടെ വെച്ചക്കൂല. അവിടെയാണല്ലോ എല്ലാവരും തെറ്റുക, മുതലും മേലും പണത്തും മേലുമാണ് തെറ്റുക. അപ്പം മക്കൾക്ക് കൊടുക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലൊക്കെ സിദ്ദീഖ് കൊണ്ടേക്ക് കൊടുക്കുകയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും മക്കൾക്കൊരു നീരസമുണ്ടാകും. പക്ഷേ വല്ലിപ്പയായ അബൂ ഖുഹാഫ ഇതങ്ങ് വന്ന് പറയുമ്പോൾ ഹബീബിൻ്റെ കൂടെ സിദ്ദീഖ് തങ്ങൾ പോയതിനെതിരെ മക്കളെ വിലക്കൂട്ടാൻ വന്ന അബൂ ഖുഹാഫയോട് അവിടുത്തെ മകളാകുന്ന അസ്മാ ബീവിക്ക് വർത്താനം സഹിച്ചില്ല. അസ്മാ ബീവി പറഞ്ഞു, വല്ലിപ്പാ, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ പട്ടിണിക്കിട്ടു പോയ നേതാവല്ല, ഒരുപാട് ഖൈറ് തന്നിട്ട് പോയവരാണ്. അസ്മാ ബീവി ഉദ്ദേശിച്ച ഖൈറ് ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ദീനാണ്. എന്നാൽ ഖൈറിന് മുതലാണ് എന്നും മനസ്സിലാക്ക അബൂ ഖുഹാഫ മനസ്സിലാക്കി. വട്ടച്ചെലവിനുള്ള കാശൊക്കെ സിദ്ദീഖ് കൊടുത്തു പോയിക്കണ്. അതുകൊണ്ട് ഇപ്പം ഇവിടെ കുത്തിത്തിരിപ്പ് ചെലവാകൂല വിചാരിച്ച് അബൂ ഖുഹാഫ മിണ്ടാതുന്നു. പക്ഷെ അസ്മാ ബീവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മളെ വീട്ടിലൊക്കെ പിരിവിന് വന്നാൽ ആചാരാക്ക നന്നായി ചെലവാക്കുന്ന ആളാ. പക്ഷേ മൂലയന്മാരും തങ്ങന്മാരൊക്കെ ആചാര്യത്തേക്ക് പിരിവിന് വരുമ്പോൾ അടുക്കളയിൽ നിന്നിട്ട് അന്തർജനം മക്കളും ഇങ്ങനെ പുറുപുറുക്കും. മൂലയന്മാർ പറ്റിച്ചാൻ വന്നിക്കണ് വാപ്പാനെ. ഇതാണ് നമ്മളെ അടുക്കളയിലുള്ള സ്വഭാവം. എന്നാൽ സിദ്ദീഖ് തങ്ങൾ കുടുംബത്തിൽ വിജയിച്ച പിതാവാണ്. അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഭാര്യമാരെയും നമ്മെയും അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കട്ടെ. കുടുംബത്തിൽ വിജയിക്കുക എന്നത് വലിയ തൗഫീഖാണ് അല്ലേ. അഞ്ചു വക്കത്തിനും നിസ്കരിച്ചാൻ വരും ആചാര്. ഒരിക്കൽ പോലും പള്ളിയിലേക്ക് വരാത്ത സ്വന്തം മകനോട്, മോനെ പള്ളി പോണില്ലടാ എന്ന് ചോദിക്കാൻ ഭാഗ്യം കിട്ടാത്ത ബാപ്പണ്ടല്ലോ, നരകാവകാശിയാണ്. കുടുംബത്തിൽ പരാജയ. നല്ല ഔറത്ത് മറച്ച കാസർഗോഡ് കണ്ണൂര് വിട്ടാ പിന്നെ ഇങ്ങനെ വരുമ്പോ ഒരു സന്തോഷമായിരുന്നു. ഓരോ കൊല്ലം അത് കുറയണം. റോട്ടിലൂടെ മുഖം മറക്കാതെ പോകുന്ന ഉമ്മമാരെ കാണൂല. പക്ഷേ പുതിയ തലമുറയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്തേ മുഖം മറച്ച് ജീവിക്കുന്ന ഉമ്മൻ്റെ കയ്യും പിടിച്ച് മകള് ടെക്സൈസിലെത്തുകയാണ്. എന്നിട്ട് ഉമ്മ മറക്കുന്നത് പോലെ മറക്കാത്ത ഔറത്തു മറയാത്ത വസ്ത്രം ഈ ഉമ്മൻ്റെ മുന്നിൽ നിന്ന് മകള് കാശു കൊടുത്തു വാങ്ങുമ്പോ മോളെ അത് ചെയ്യരുതെന്ന് പറയാൻ ഭാഗ്യം ലഭിക്കാത്ത ഉമ്മ, നിങ്ങൾ പരാജയപ്പെട്ട മാതാവാണ് കേട്ടോ. കുടുംബത്തിൽ വിജയിക്കണം. അതെങ്ങനെയാ? നമ്മൾ മക്കൾക്ക് പ്രായമായാൽ പെണ്ണെട്ടിച്ചു കൊടുക്കും. ഒന്ന് രണ്ട് മക്കളൊക്കെ ആയി ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ വീട്ടിൽ പ്രശ്നം തുടങ്ങുമ്പോൾ മൂത്ത മോന് വേറെ സ്ഥലം പോരെയൊക്കെ ആക്കി കൊടുക്കും.
ഐഡന്റിറ്റി കാർഡ് റേഷൻ കാർഡും ഗ്യാസും കുറ്റിയും ഒക്കെ വേറെ ആയിട്ട്. പക്ഷേ വല്യരുന്ന കൊലിയത്തിന്റെ ഷെയർ ഉസ്താദ് പള്ളിക്കൊന്ന് ചോദിക്കുമ്പോ ബാപ്പ പറയും, മക്കളെ ഞാൻ കൊടുത്തുക്കണ പൈസ നിങ്ങളാരും കൊടുക്കണ്ട, അല്ലേ? പൊര വേറെ, ഗ്യാസും കുറ്റി വേറെ, റേഷൻ കാർഡ് വേറെ, ഒലിയത്തിൽ ഷെയർ അല്ലായിരുന്നു ബാപ്പ. നേരെ മറിച്ച് ബാപ്പ പറയേണ്ടത് എന്താ, മക്കളെ പെര വേറെ ആയില്ലേ, അടുക്കള വേറെ ആയില്ലേ, മക്കള് അവനാണ് സ്വന്തല്ലേ. എന്നാലേ ബാപ്പ ഒലിയത്തിന് കൊടുക്കണ കാശ് അത് ബാപ്പാന്റെ കബർക്കാണ്. ഇനി നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്തോളി, നിങ്ങൾ കൊടുത്തോളി എന്ന് പറയണം. കേരളത്തിൽ അറിയപ്പെടുന്നൊരു മുതലാളിൻ്റെ ഇനി മൂപ്പരടുത്ത് പിരിവിന് ചെന്നാൽ മൂപ്പര് ഉദ്ദേശിച്ചത് മൂപ്പര് തരും, എന്നിട്ട് പറയും എൻ്റെ മോണ്ട് അവിടെ, ഓൻ്റെ നിങ്ങൾ വേറെ വാങ്ങിക്കോളിട്ടോ. ഈ ഒരു ശൈലി ആ പിതാവിൽ നിന്ന് മകന് കിട്ടിയത് കൊണ്ട് ആ പിതാവ് മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ സന്തോഷാക്കട്ടെ. പക്ഷേ ആ പിതാവിൻ്റെ മകൻ ആ ബാപ്പ ചെയ്തതുപോലെ ദീനിന്റെ മുന്നിൽ നിന്ന് ഹിദ്മത്തെടുത്ത് ജീവിക്കുകയാണ്. ബാപ്പാന്റെ തർബിയത്താണ്. നേരെ മറിച്ചും നമ്മൾ കണ്ടിരിക്കണ, അല്ലാ ഹാജിയർ എന്തോ ഒരു നല്ല മനുഷ്യനേ, ഹാജിയർ എന്തോ ഒരു സ്വതക് കൊടുത്ത മനുഷ്യനേ. മകൻ ഹാജിയര് മരിച്ചു രണ്ട് കൊല്ലം ആഴപ്പഴേക്ക് തറവാട് മുഴുവനും പൊളിച്ചു കളഞ്ഞു. രണ്ടും നമ്മൾ കാണുന്നതാണ്. കുടുംബത്തിൽ വിജയിക്കാൻ കഴിയണം. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താൻ വിശ്വസിച്ച ആശയം തൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുത്തു, താൻ വിശ്വസിച്ച ആശയം തൻ്റെ ഭാര്യയിലേക്ക് പകർന്നു കൊടുത്തു. അതുകൊണ്ടു തന്നെ ഹബീബിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനെതിരെ മക്കളെ ഫിത്നയിലാക്കാൻ വന്ന അബൂ ഖുഹാഫ എന്ന വല്ലിപ്പയോട് അസ്മാ ബീവി പറയുന്നു, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ പട്ടിണിക്കിട്ടിട്ടില്ല. അത് പരിശോധിച്ച് പറഞ്ഞതൊന്നല്ല. അതിൻ്റെ ശേഷം അസ്മാ ബീവി സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ പൈസ പാത്തക്കണ പാത്രണ്ട് പെട്ടി, ആ പെട്ടി തുറന്നു നോക്കി. സുബ്ഹാനല്ലാഹ്, പിന്നീട് അസ്മാ ബീവി ചരിത്രത്തിൽ പറയാണ്, ഞാൻ എൻ്റെ ഉപ്പാന്റെ പെട്ടി തുറന്നു നോക്കുമ്പം വല്ലാഹി ഞങ്ങളെ ബാപ്പ ഒരു ദിർഹമും ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വച്ചിട്ടില്ല. പക്ഷേ ഇത് വല്ലിപ്പറയാൻ പാടില്ല. എന്നിട്ട് അസ്മാ ബീവി ചെയ്ത പണി എന്താണ്, ആ പെട്ടിയിലേക്ക് കുറെ കല്ല് വാരിയിടുന്നു, എന്നിട്ട് ആ പെട്ടി ഭദ്രമായി അടക്കുന്നു. ആ പെട്ടിയുടെ മുകളിൽ ഒരു തുണി വിരിക്കുന്നു. എന്നിട്ട് ഈ പെട്ടി അബൂ ഖുഹാഫ എന്ന വല്ലിപ്പാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയാണ്, അബൂ ഖുഹാഫ ഈ പെട്ടി ഒന്ന് ഇളക്കി നോക്കാണി, ഈ പെട്ടിയിലുള്ളത് മുഴുവനും ബാപ്പ ഇവിടെ വെച്ച് പോയതാണ്. അബൂ ഖുഹാഫ പെട്ടി ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോ നല്ല ഭാരം. അപ്പൊ അബൂ ഖുഹാഫ പ്ലേറ്റ് ഒന്നാണ് മാറ്റി. നേരത്തെ പീഡിയെ കൊലയുമ്പോൾ എസ് എസ് എഫ് കാർക്കെതിരിൽ ബാപ്പാനെ ചൂടാക്കി പിരാന്തടിച്ച് വീട്ടിൽ വന്ന് എസ് എസ് എഫ് കാരനെ ചീത്തറിഞ്ഞ ബാപ്പ ഒരു പത്തൊല്ലം കഴിഞ്ഞ് അക്കുട്ടി ഡിവിഷൻ കമ്മിറ്റിയിലും അവിടെ ഇവിടേക്കായി കുറച്ച് മട്ടം മാതിരിയായിട്ട് ഇങ്ങനെ പിന്നെ പണ്ടത്തെ ആൾക്കാരൻ പീഡിയക്കെന്ന് പറയും. കാര്യം എന്തായാലും ആചാര ആ ചെറിയ മകൻ തിരക്കടില്ല. അപ്പൊ മൂപ്പര് കാലേറ്റ് വെച്ചിട്ട് പറയും, ഓൻ അങ്ങനെ തന്നെയാ നേരത്തെ നിക്കരിച്ചോന്, ഓൻ എല്ലാ സംഗതിക്കുണ്ടോ, ഈ വാപ്പിയ പണ്ട് മമ്മേത്തിക്കെടുത്തിനിയേ എന്നതുപോലെ അബൂ ഖുഹാഫ എന്ത് ചെയ്തു, ഈ പെട്ടി ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് പറഞ്ഞു, അബൂബക്കർ എന്റെ മോനല്ലേ, ഓൻ അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് എനിക്കറിയാ, ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാണ്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുക്കയും ഹബീബിന് വേണ്ടിയുള്ള സമർപ്പണമാണ്. ആ ഹബീബിന് വേണ്ടി അവിടുന്ന് ജീവിതം സമർപ്പിച്ചു, ആ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു. മുസ്ലിമീങ്ങളെ ഞാൻ നീട്ടുന്നില്ല, നമ്മൾ നമ്മുടെ ജീവിതം ഹബീബിന് വേണ്ടി സമർപ്പിക്കുക. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകാനിരിക്കുകയാണ്. ആ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പായി നമ്മൾ നമ്മുടെ വീടുകളിൽ അല്ലാഹു തന്ന പണം ഉപയോഗിച്ചൊരു മജ്ലിസ് ഒരുക്കണേ ഹബീബിന് വേണ്ടി. നമ്മളൊക്കെ മൗലിദോതുന്നവരാണ്, പക്ഷേ പള്ളിയിലെ മൗലൂദിൽ പങ്കെടുത്തത് കൊണ്ടായില്ല. മകളെ കല്യാണത്തിന് വീട്ടിൽ പ്രത്യേകിച്ച് ഭക്ഷണം വിളമ്പിയില്ലേ, മകന്റെ കല്യാണത്തിന് വീട്ടിൽ പ്രത്യേകിച്ച് പോത്തിനെ അറുത്തില്ലേ. അതുപോലെ പുതിയ വീട്ടിലേക്ക് താമസമാക്കുമ്പോ പണം ചെലവഴിച്ച് വീട്ടിൽ ആളുകൾക്ക് സദ്യ കൊടുത്തില്ലേ.
എന്നാൽ ഹബീബിന്റെ മൗലിദിന് വേണ്ടി വീട്ടിൽ പത്താക്ക് ഭക്ഷണം കൊടുത്തോ? എത്ര ആളെ വിളിച്ചാ മൗലിദ് നടത്തേണ്ടത്? മകന്റെ കല്യാണത്തിന് എത്ര ആളെ വിളിച്ചിക്കണോ അതിനേക്കാളും രണ്ടാളേറെ, മകളെ കല്യാണത്തിന് എത്ര പോത്തിനർത്തോ അതിനേക്കാളും അരപ്പോത്തേറെ, പുതിയ വീട്ടിലേക്ക് താമസമാക്കിയപ്പോ എത്ര കാശ് ചെലവഴിച്ചോ അതിനേക്കാളും കൂടുതൽ. മകന്റെ കല്യാണത്തിന് ആയിത്തോക്കിട്ടാ പോത്തിനർത്ത, പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോ അദീസ് നോക്കിയിട്ടാ ഭക്ഷണം വിളമ്പിയത്. അല്ലാതെ വീടിനോടുള്ള സ്നേഹപ്രകടനമാണ്, അത് മക്കളോടുള്ള സ്നേഹപ്രകടനമാണ്. എന്നാൽ അയുഅ്മിനു അഹദുക്കും മത്താകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. മകനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പേരിൽ കല്യാണത്തിന് പോത്തിനറുത്ത ബാപ്പാ, ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അതിനേക്കാളും വലിയ പോത്തിനറുത്തോ? ഇവിടുത്തെ ഉസ്താദുമാർക്ക് ഇതിങ്ങനെ പറയാൻ ബേജാറുണ്ടാവും, കാരണം ഓൽക്കൊരു നേരം ബിരിയാണി കിട്ടാനാന്ന് പേടിച്ചു. എന്നാ ഞമ്മളിപ്പോ നിങ്ങളെ നിർച്ചോറിയിച്ചാൻ വരൂല. വീട്ടിലൊരു മൗലിദൊരുക്കണം. റബീഉല്ലവലാകുന്നതിന്റെ മുമ്പ് ഒരു മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ വീട്ടിൽ മൗലൂദ് ഉണ്ടാവും, വരണം. അയാൾ എന്താ ചെയ്യണത്? ഓരോ മാസത്തെയും വരുമാനത്തിൽ നിന്നൊരു വിഹിതം നീക്കി വെക്കാൻ, റബീഉല്ലവ്വൽ ഹബീബിന്റെ മൗലിദ് ഉണ്ടാക്കാൻ. എന്നിട്ട് റബീഉല്ലവ്വലിൽ അയാൾ മൗലിദ് സംഘടിപ്പിക്കാൻ, പരിസരത്തെ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് മുത്താലിമീങ്ങളെ ക്ഷണിക്കാൻ. ക്ഷണിക്കുമ്പം തന്നെ മൂപ്പര് പറയുക, സൗകര്യമുള്ള സമയത്ത് വന്നാൽ മതി. മഗ്രിബ് മുതൽ ആ വീട്ടിൽ നല്ല മൈക്ക വെച്ച് നല്ല സുന്ദരമായ മൗലിദ് ഓതുകയാണ്. ഒരു സ്ഥാപനത്തിലെ മുത്തല്ലിമീങ്ങൾ വന്ന് ഓതുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് കൈമടക്ക് കൊടുക്കുന്നു. അവരിറങ്ങുമ്പോഴേക്ക് മറ്റൊരു സ്ഥാപനത്തിലെ മുത്തല്ലിമീങ്ങൾ വരുന്നു. ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങൾ മൗലിദ് ഓതുന്ന, ആയിരക്കണക്കിന് സാധാരണക്കാര് ഭക്ഷണം കഴിച്ചു പോകുന്ന മീലാദ് മുതലുള്ളവർക്ക് ഇതിനേക്കാളും വലിയ സന്തോഷമുണ്ടോ? രക്ഷിതാക്കളെ, വിചാരിച്ചാൽ ഒരു 30 ആളെ വിളിച്ചൊരു മൗലിദോദാൻ നമുക്കും കഴിയൂലേ? 4 ആലിമീങ്ങൾക്ക് 100 രൂപയെങ്കിലും സന്തോഷത്തിന്റെ സ്വതക്ക കൊടുക്കാൻ കഴിയൂലേ? പക്ഷേ നമ്മളത് പരിശീലിപ്പിക്കേണ്ടതാണ്, നമ്മളത് വീട്ടിൽ നിർവഹിക്കേണ്ടതാണ്. ഈ മജ്ലിസിന്റെ മെസ്സേജായി ഞാൻ സൂചിപ്പിക്കുകയാണ്, റബീഉല്ലവ്വൽ കഴിയുന്നതിന്റെ മുമ്പായി അള്ളാഹു നിങ്ങൾക്ക് എത്ര ആവത് തന്നിട്ടുണ്ടോ ആ ആവതിനനുസരിച്ച് ആളുകളെ വിളിച്ച്, ആ ആവതിനനുസരിച്ചുള്ള നല്ല ഭക്ഷണം വെച്ച്, ആ ആവതിനനുസരിച്ചുള്ള സ്വതക്ക നൽകിയിട്ട് വീട്ടിൽ ഒരു മൗലിദ് ഒരുക്കണേ ഉമ്മമാരെ. സുഹൃത്തുക്കളെ, അതിൻ്റെ ഭാഗമാണ് നമ്മൾ റാലി നടത്തുന്നതും പോത്തിനെ അറുക്കുന്നതും. ഈ ഉമ്മത്തിൽ ഇത്തര വിവരം കെട്ട കക്ഷികൾ വേറെയുണ്ടോ? സ്നേഹപ്രകടനത്തിന് ആയത്ത് ചോദിക്കുന്നവൻ, സ്നേഹപ്രകടനത്തിന് ഹദീസ് ചോദിക്കുന്നവനേക്കാളും വലിയ വിഡ്ഢി ഈ ലോകത്ത് വേറെ ആരാണ്? ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നിസ്കരിക്കേണ്ട രൂപം കിട്ടും. ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നോമ്പെടുക്കേണ്ട രൂപം കിട്ടും. ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഹജ്ജ് ചെയ്യേണ്ട രൂപം കിട്ടും. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള രൂപം എങ്ങനെയെന്ന് ഖുർആനിലില്ല, ആ രൂപം ഹദീസിലില്ല. അള്ളാ പറയാൻ വിട്ടുപോയതല്ല. പിന്നെ സ്നേഹം എന്നത് വായിച്ചുണ്ടാക്കുന്ന സംഗതിയല്ല. സ്നേഹം എന്നത് കരാട്ട അഭ്യസിക്കുന്നത് പോലെ അഭ്യസിച്ചു ചെയ്യേണ്ട ഒരു സംഗതിയല്ല. സ്നേഹം എന്നത് പരിശീലിച്ച് നിർവഹിക്കേണ്ട സംഗതിയല്ല. അതേതുപോലെ അറിയങ്ങൾ ഞങ്ങളെ നാട്ടിലുണ്ട്, ഇളിക്കാന്നും ചിരിക്കാന്നും പറയലുണ്ട്. ഇളി എന്ന് പറഞ്ഞാൽ പല്ലാട്ടി കൊടുക്കലാ, ചിരി എന്ന് പറഞ്ഞാൽ മനസ്സിന്ന് വരുന്നതാ. ഫോട്ടോ എടുത്താൽ രണ്ടു ഓരോലേക്കാലം, പക്ഷെ ഒന്ന് ഇളിയാണ്, മറ്റത് ചിരിയാണ്. സ്നേഹം എന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന അനുരാഗത്തിന്റെ വൈവിധ്യമാണ്. അതിന് പ്രത്യേകമായ റൂട്ടുകളില്ല, അതിന് പ്രത്യേകമായ ശൈലിയില്ല, അതിന് പ്രത്യേകമായ സ്വഭാവങ്ങളില്ല.
ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നതുപോലെ ആകണമെന്നില്ല നിങ്ങളുടെ സ്നേഹ പ്രകടനം. നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതുപോലെ ആകണമെന്നില്ല മറ്റൊരാളുടെ സ്നേഹ പ്രകടനം. ഈ കാലത്ത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതുപോലെ ആകണമെന്നില്ല അടുത്ത കാലത്ത് വരാൻ പോകുന്ന സമൂഹത്തിൻ്റെ സ്നേഹ പ്രകടനം. ഇപ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലത്തുള്ളവർ സ്നേഹം പ്രകടിപ്പിച്ചു കൊള്ളണമെന്നുമില്ല. സ്നേഹപ്രകടനം വൈവിധ്യമാണ്. അത് വിശ്വാസിയുടെ മനതലങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന അനുരാഗത്തിൻ്റെ വൈവിധ്യങ്ങളാണ്. ആ സ്നേഹപ്രകടനത്തിന് ഒറ്റ മാനദണ്ഡമാണ് ഖുർആനിലുള്ളത്. അത് സ്നേഹപ്രകടനത്തിന് മാത്രമുള്ള മാനദണ്ഡമല്ല, രോഷപ്രകടനത്തിന് ആ മാനദണ്ഡമുണ്ട്, ആഹ്ലാദ പ്രകടനത്തിന് ആ മാനദണ്ഡമുണ്ട്, കോളേജ് വാർഷികത്തിന് ആ മാനദണ്ഡമുണ്ട്, സംഘടനാ വാർഷികത്തിന് ആ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താണ്? ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൂടാ, ഹദീസ് ഹറാമാണെന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൂടാ. റബിയുൽ അവ്വൽ നീർച്ചയ്ക്ക് 25 പോത്തിനാർക്കണ മഹല്ലമ്മറ്റിക്ക് വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് ഒരു ചെണ്ടമേളക്കാരനെ വിളിച്ചാൽ പൈസ ഇല്ലായിട്ട എന്താ നമ്മൾ ചെണ്ടട്ടുകാരെ കൊണ്ടുവരാത്ത? എന്താ നമ്മൾ മ്യൂസിക്കാരെ കൊണ്ടുവരാത്തത്? മ്യൂസിക്കും ചെണ്ടയും ഹറാമാണെന്ന് ഖുർആൻ ഹദീസിലുണ്ട്. അങ്ങനെ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ച് സ്നേഹം പ്രകടിപ്പിച്ചുകൂടാ. എന്താ നമ്മൾ റബീഉൽ അവ്വൽ പരിപാടിക്ക് പെൺകുട്ടികളെ കൊണ്ട് പാട്ടുപാടിപ്പിക്കാത്തത്? പെൺകുട്ടികൾ പാട്ടുപാടുന്നതും പ്രസംഗിക്കുന്നതും സ്നേഹപ്രകടനത്തിൻ്റെ പേരിലും ആഹ്ലാദ പ്രകടനത്തിൻ്റെ പേരിലും രോഷപ്രകടനത്തിൻ്റെ പേരിലും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളെ കൊണ്ട് പാട്ടുപാടിപ്പിക്കാത്തത്. എന്നാ മോലിയാരെ എന്തിനാ ഞങ്ങൾ പോത്തിനറുക്കുന്നത്? റബീഉൽ അവ്വലിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പോത്തിനറുക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന ആയത്ത് ഖുർആനിലില്ല. അങ്ങനെ ഒരു ഹദീസ് ഖുർആനിലോ ഹദീസിലോ ഇല്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ പോത്തിനറുക്കൽ ഹറാമാന്ന് പറയുന്ന ആയത്ത് വഹാബി എപ്പോ കൊണ്ടുവന്നു തരുന്നോ അപ്പം അറുക്കാൻ കിടത്തിയ പോത്തിൻ്റെ കഴുത്തറുക്കരുത്, കെട്ടിയിട്ട കയററുത്ത് പോത്തിനെ വെറുതെ വിടണേ മുഅ്മിനീങ്ങളെ. തർക്കല്ല ഇല്ലേ, ചെണ്ട ഹറാമാന്ന് പറഞ്ഞപ്പോ നമ്മളത് ഒഴിവാക്കി, പെണ്ണ് പാടൽ ഹറാമാന്നുണ്ടായപ്പോ നമ്മളത് ഒഴിവാക്കി, പോത്തിനറുക്കൽ ഹറാമാന്ന് പറയണ ആയത്തതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഹദീസ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒഴിവാക്കാനും വകുപ്പില്ല. സുഹൃത്തുക്കളെ, ഇതുപോലെ റാലി നടത്തി സ്നേഹം പ്രകടിപ്പിക്കൽ ഹറാമാന്ന് പറയുന്ന ഹദീസ് ഒരു വഹാബി എപ്പ തരുന്നോ അപ്പം റാലി പിരിച്ചു വിട്ടോളണം, പിന്നെ നമ്മൾ റാലി നടത്തിക്കൂടാ. അതില്ലാത്ത കാലത്തോളം ഒരു വിശ്വാസിക്ക് അവൻ്റെ മനസ്സിൽ നിന്ന് എങ്ങനെയാണോ സ്നേഹം വരുന്നത് അങ്ങനെയൊക്കെ അവന് സ്നേഹം പ്രകടിപ്പിക്കാവുന്നതാണ്. ചിലപ്പോൾ അത് വൈരുദ്ധ്യമാണ്. ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാകും നിങ്ങളെ സ്നേഹ പ്രകടനം. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ ജനത സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാകാം നമ്മുടെ സ്നേഹ പ്രകടനം. അള്ളാഹിൻ്റെ ഹബീബ് നോമ്പ് നോറ്റുകൊണ്ടാ സ്നേഹം പ്രകടിപ്പിച്ചത്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ സ്നേഹപ്രകടനം വൈരുദ്ധ്യവുമാകാം. സയ്യിദുനാ ബിലാൽ എന്ന ഹോജ റളിയല്ലാഹു അൻഹു സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അള്ളാഹിൻ്റെ ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ആ ഹബീബിനെ റൗളയിൽ യാത്രയാക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബിനെ റൗളയിൽ യാത്രയാക്കിയ ശേഷം മഹാനായ ബിലാൽ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹിൻ്റെ ഹബീബില്ലാത്ത മദീന, ആ ഹബീബിൻ്റെ മുഖം കാണാത്ത മദീന, ആ മദീനയിലെ മണലാരണ്യത്തിലൂടെ മന്ദമാരുതൻ വഴിഞ്ഞൊഴുകുമ്പോൾ ആ ഹബീബിൻ്റെ സുഗന്ധം എൻ്റെ മനസ്സിലേക്ക് അവിടത്തെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടുവരുമ്പോൾ ആ ഹബീബിൻ്റെ മുഖം കാണാതെ ആ ഹബീബിൻ്റെ ശരീരം ദർശിക്കാതെ ബിലാലിന് മദീന തുറക്കം വരൂല. അതുകൊണ്ടതാ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ ബിലാൽ തങ്ങളെ മനസ്സിൽ നിന്ന് സ്നേഹം പ്രകടിപ്പിച്ചതെങ്ങനെയാണ്? ഹബീബില്ലാത്ത മദീനയിൽ നിന്ന് നാട് വിട്ടുപോയിക്കൊണ്ടാണ് അല്ലാന്റെ ഹബീബ് വഫാത്തായപ്പോ ഹബീബിനോടുള്ള സ്നേഹം ബിലാൽ തങ്ങൾ പ്രകടിപ്പിച്ചത് മദീനയിൽ നിന്ന് നാട് വിട്ടുപോയിക്കൊണ്ടാണ്. ഒരാൾ പറയണ മൂല്യരെ, അല്ലാന്റെ ഹബീബ് വഫാത്തായ നാട് വിടണമെന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ബിലാൽ തങ്ങളെക്കാളും സ്നേഹം കൂടുതലുള്ളത് സിദ്ദീഖ് തങ്ങൾക്കല്ല. എന്റെ സിദ്ദീഖ് തങ്ങൾ നാട് വിട്ടു പോകാഞ്ഞത്? ഇത് ചോദിക്കുന്നവന് മതമറിയൂല, ഇത് ചോദിക്കുന്നവന് മഹബത്തുമറിയൂല. സ്നേഹപ്രകടനം വൈവിധ്യമാണ്, ചിലപ്പോൾ അത് വൈരുദ്ധ്യവുമാകാം. ബിലാൽ തങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ ഓപ്പോസിറ്റിലാണ് സയ്യിദുന ഇമാം മാലിക് റഹിമഹുല്ലാ സ്നേഹം പ്രകടിപ്പിച്ചത്. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ നിന്ന് രാജ്യം വിട്ടുപോയി സ്നേഹം പ്രകടിപ്പിച്ചു. ഇമാം മാലിക് തങ്ങളോ മദീന ജാറത്തിൻ്റെ ചാരത്തു നിന്ന് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് മക്കയിലേക്ക് പോയതൊഴിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മദീനന്റെ പുറത്തേക്ക് പോയില്ല. ഇമാം മാലിക് തങ്ങൾ മദീനന്റെ പുറത്ത് പോകാതിരുന്നതും ബിലാൽ തങ്ങൾ മദീനന്റെ പുറത്തേക്ക് പോയതും രണ്ടും സ്നേഹപ്രകടനമാണ്, രണ്ടും പരസ്പരം എതിരാണ്, രണ്ടും ഹറാമാണെന്ന് ഖുർആനിലില്ല, രണ്ടും ഹറാമാണെന്ന് ഹദീസിലില്ല. അതുകൊണ്ട് രണ്ടും റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തന്ന പണം, അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ചെലവഴിക്കാൻ ഈ റബീഉൽ ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ പേരിൽ നമ്മൾ ഹബീബിനോട് മഹബത്തുള്ളവരായി മാറുക. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പിന്നെ ചിലർക്കുള്ള ബേജാറെന്താ നിങ്ങൾ? അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായതു റബീഉൽ അവ്വലല്ലേനാ? അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായതു റബീഉൽ അവ്വലല്ലേ? ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗതി ഏതാ? സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ജീവിതത്തിൽ നിന്ന് പോലീസുകാർ രണ്ടടിച്ചതാരെങ്കിലും ഓർക്കോ? അങ്ങാടിയിൽ നിന്ന് വല്ല വല്ല ആദരവും കിട്ടിയേക്കണമെങ്കിൽ അതല്ലേ നമ്മൾ ആലോചിക്കുക? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് സന്തോഷമുള്ള കാര്യം അവിടുത്തെ മീലാദാണ്. അതുകൊണ്ട് നമ്മൾ മീലാദിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്, നമ്മൾ മീലാദിൻ്റെ വയല് പറയാണ്, നമ്മൾ മീലാദിൻ്റെ മധുകുപാടുകയാണ്, നമ്മൾ മീലാദിൻ്റെ പ്രസംഗം നടത്തുകയാണ്. വഹാബിയക്ക് ഹബീബിൻ്റെ ജീവിതത്തിൽ നിന്ന് ഓർക്കാൻ ഇഷ്ടമുള്ളത് അവിടുത്തെ വഫാത്താണ്. അതുകൊണ്ട് നമ്മൾ മീലാദിൻ്റെ നോട്ടീസ് ഒട്ടിച്ചുമ്പോൾ അതേ കളറിലുള്ള നോട്ടീസ് വഫാത്തിൻ്റെ എഴുതിയിട്ട് ഓല ഒട്ടിച്ചു, ഓൽക്കോർക്കാൻ ഇഷ്ടത. നമ്മൾ മീലാദിൻ്റെ വയല് പറയുമ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ വയല് പറയും. സുഹൃത്തുക്കളെ, എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മീലാദ് ഓർക്കുന്നവരും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്ത് ഓർക്കുന്നവരും ചെയ്യേണ്ട പണി എന്താണ്? രണ്ട് കൂട്ടരും ചെയ്യേണ്ട പ്രവർത്തനം മൗലിദോതലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായി കിടക്കുകയാണ്. ആ വഫാത്തായി കിടക്കുന്ന ഹബീബിൻ്റെ ചാരത്ത് ഊരിപ്പിടിച്ച വാളുയർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അലറി വിളിക്കുകയാണ്, ആരാണടാ റസൂലുള്ള വഫാത്തായി എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവൻ്റെ തല ഞാൻ ഈ വാളുകൊണ്ടറുക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വികാരത്തിനടിമപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ഒരു സ്വഹാബിക്കും പ്രതികരിക്കാൻ ധൈര്യമില്ല. ആ സമയത്താണ് ഈ ഉമ്മത്തിന്റെ ശാന്തിദൂതൻ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ചാരത്ത് വരുന്നു. അവിടുത്തെ മുഖത്ത് ചുംബനം കൊടുക്കുന്നു.
ഉമർ തങ്ങളെ നേരെ തിരിഞ്ഞിട്ട് ആയത്തോതാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമെന്ന് അർത്ഥം വരുന്ന ആയത്തങ്ങ് ഓതുകയാണ്. ആയത്ത് കേട്ടാ പിന്നെ ഉമർ സാധുവാണ്, ആയത്ത് കേട്ടാ പിന്നെ ഉമർ വിവേകിയാണ്, ആയത്ത് കേട്ടാ പിന്നെ ഉമർ വളരെ ദയാലുവാണ്. കൊച്ചു കുട്ടിയെ പോലെ വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായോ സിദ്ദീഖേ, റസൂലുള്ള വഫാത്താകുമോ സിദ്ദീഖേ, ഹബീബ് വഫാത്തായി എന്ന വിവരം മനസ്സിനങ്ങ് ബോധ്യപ്പെടുമ്പോ ഹൃദയാന്തരാളത്തിൽ നിന്ന് വിരഹത്തിന്റെ വേദന വിതുമ്പലായി വിസ്ഫോടനങ്ങളായി പുറത്തു വരുമ്പോൾ, അവിടത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോൾ, ഉമർ തങ്ങൾ തൻ്റെ മനസ്സിൻ്റെ വേദനയ്ക്ക് പരിഹാരം കാണുന്നത് എങ്ങനെയാണ്? അവിടുന്ന് അതാ റസൂലുള്ളാഹിൻ്റെ മൗലിദോതുകയാണ്. എവിടെ വഫാത്തായി കിടക്കുന്ന ഹബീബിൻ്റെ ചാരത്ത്, ആ ഹബീബിൻ്റെ ചാരത്ത് വെച്ച് ഉമർ തങ്ങൾ മൗലിദോതാണ്. മൗലിദ് തുടങ്ങുമ്പോൾ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, കരച്ചിലോട് കരച്ചിൽ. ഉമർ തങ്ങൾക്ക് ബേജാറുണ്ട്, മുത്തുനബിൻ്റെ മുന്നിൽ നിന്നിങ്ങനെ കരയാൻ പാടുണ്ടോ? ഉടനെ റസൂലുള്ളാഹിനോട് ആവലാതി പറയുകയാണ്, ഹബീബേ അനിയന്ത്രിതമായി ഒലിച്ചിറങ്ങുന്ന എൻ്റെ കണ്ണുനീര് ഉമറിന് നിയന്ത്രിക്കാൻ കഴിയൂല, എങ്ങനെയാണ് ഞങ്ങൾ കരയാതിരിക്കുക? കാലങ്ങളോളം വന്ന് ഖുതുബയോദിയ മദീനത്തെ പഴയ മിമ്പറ, ആ മിമ്പറ മാറ്റിയിട്ട് അവിടുന്ന് ഒരു പുതിയ മിമ്പറയിൽ കയറി തൊട്ടടുത്ത വെള്ളിയാഴ്ച ഖുതുബയോതുമ്പോൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അങ്ങയുടെ പരിശുദ്ധമായ കാലിൻ്റെ സ്പർശനം ലഭിച്ച ഈത്തപ്പന മരത്തടി, കേവലം ജീവനില്ലാത്ത ഈത്തപ്പന മരത്തിൻ്റെ ഉണങ്ങിയ മരത്തടി, കാലങ്ങളോളം വന്ന് ഖുതുബയോതിയ മരത്തടി, അങ്ങയുടെ കാലിൻ്റെ സ്പർശനം കിട്ടിയ മരക്കഷ്ണം, അതാ മദീന പള്ളിയുടെ ചാരത്ത് വെച്ച് കരഞ്ഞില്ലേ നബിയേ? കേവലം ജീവനില്ലാത്ത ഈത്തപ്പന മരത്തിൻ്റെ മരത്തടി, അങ്ങയുടെ വിരഹത്തിൻ്റെ പേരിൽ, അങ്ങയുടെ കാലിൻ്റെ സ്പർശനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിതുമ്പിക്കരഞ്ഞെങ്കിൽ ജീവനുള്ള ഞങ്ങളെങ്ങനെ കരയാതിരിക്കാനാ? ഉമറിനെങ്ങനെ കണ്ണുനീര് നിയന്ത്രിക്കാനാ? ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചിട്ട് ഉമർ തങ്ങൾ മൗലിദോതാണ്, നമ്മൾ ഓതുന്നത് പോലെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്തങ്ങനെ പറയാണ്, ഹബീബേ മൂസാ നബിയെ അള്ളാഹ് ബഹുമാനിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനം എന്താണ്? അവിടത്തെ കയ്യിലുള്ള വടി കൊണ്ടൊരു പാറക്കല്ലിലടിക്കുമ്പോൾ ആ പാറക്കല്ലിൽ നിന്ന് 12 ഉറവകൾ പുറപ്പെടുകയാണ്. ഇത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനമാണ്. എന്നാൽ എൻ്റെ നേതാവിന് അള്ളാഹു കൊടുത്ത ബഹുമാനം മൂസാ നബിയുടെ ബഹുമാനത്തെക്കാളും വലുതാണ്. മൂസാ നബി വടി കൊണ്ടല്ലേ വെള്ളം കൊടുത്തത്? മൂസാ നബി പാറക്കല്ലിലല്ലേ വെള്ളം കൊടുത്തത്? എൻ്റെ നേതാവ് വെള്ളം കൊടുത്തത് വടി കൊണ്ടല്ല, എന്റെ നേതാവ് വെള്ളം കൊടുത്തത് പാറയിലടിച്ചല്ല. വഅഫ്ളലുൽ മിയാഹിമാഉൻ ഖദ് നബഅത് മിൻ ബൈനി അസ്വാബിഇ നബിയിൽ മുത്തബ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ പാനീയം 1500 വരുന്ന സ്വഹാബിമാര് വെള്ളമില്ലാതെ വിഷമിക്കുമ്പോൾ സ്വന്തം വിരലുകൾക്കിടയിലൂടെ വടിയില്ലാതെ കല്ലില്ലാതെ ഭൗതികമായ യാതൊന്നുമില്ലാതെ ആയിരക്കണക്കിന് അനുയായികൾക്ക് ആവശ്യമായ വെള്ളം കൈവിരലുകൾക്കിടയിലൂടെ കൊടുത്ത നബിയേ, അങ്ങ് മൂസാ നബിയെക്കാളും പവറുള്ള നേതാവാണ്, അങ്ങ് മൂസാ നബിയെക്കാളും പരിശുദ്ധിയുള്ള നേതാവാണ്. വീണ്ടും മഹാനായ ഉമർ തങ്ങൾ മൗലിദോതുകയാണ്. വീണ്ടും മഹാനായ ഉമർ റളിയല്ലാഹു പോരിശവർ പറയുകയാണ്, ഹൃദയാന്തരാളത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന വിരഹത്തിൻ്റെ വേദനയ്ക്ക് ഹബീബിൻ്റെ മൗലിദ് കൊണ്ട് ഉമർ തങ്ങൾ പരിഹാരം കാണുകയാണ്.
അവിടുന്ന് പറയുന്നു, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, സുലൈമാൻ നബിയെ അല്ലാഹ് ആദരിച്ചിട്ടുണ്ട്. കാറ്റാകുന്ന വേഗത കൂടിയ വാഹനം കൊടുത്ത് സുലൈമാൻ നബിയെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ നേതാവിനെ അല്ലാഹ് ബഹുമാനിച്ചതുപോലെ സുലൈമാൻ നബിയെ അല്ലാഹ് ആദരിച്ചിട്ടില്ല. എൻ്റെ നേതാവ് യാത്ര ചെയ്ത വാഹനത്തോളം വേഗതയുള്ള, എൻ്റെ നേതാവ് യാത്ര ചെയ്ത വാഹനത്തോളം വിശുദ്ധിയുള്ള, എൻ്റെ നേതാവ് ചെന്നെത്തിയ ഇടങ്ങളിൽ ചെന്നെത്താൻ പവറുള്ള വാഹനം. ദഅനി തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർതു നജീ റബ്ബക അൽഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പരിശുദ്ധമായ മിറാജിന്റെ രാത്രിയിൽ ലോകത്തിന് വരെ ഒരു വാഹനവും എത്തിപ്പെടാത്തടങ്ങളിൽ എത്തിപ്പെട്ട വാഹനം, ആ വാഹനം അല്ലാഹ് നൽകിയത് എൻ്റെ നേതാവിനല്ലേ. ഉമർ തങ്ങളെ മൗലിദ് തുടരുകയാണ്. വീണ്ടും പറയുന്നു, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബേ, ഈസാ നബിയെ അല്ലാഹ് ബഹുമാനിച്ചു. മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുമ്പോൾ കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മയ്യത്തുകൾ ജീവനോടെ നടന്നു പോകുന്ന രംഗങ്ങൾ സൃഷ്ടിക്കാൻ ഈസാ നബിക്ക് അല്ലാഹു പവർ കൊടുത്തു, ബഹുമാനം കൊടുത്തു. എന്നാൽ എൻ്റെ നേതാവിന് അല്ലാഹു കൊടുത്ത ബഹുമാനം അതിലും വലുതാണ്. ഒരു ശരീരത്തിൻ്റെ പൂർണ്ണ ഭാഗത്തിന് ജീവൻ കൊടുക്കുന്നതിനേക്കാളും പവർ ഒരു ശരീരത്തിൻ്റെ അല്പഭാഗത്തിന് ജീവൻ കൊടുക്കലാണ്. എൻ്റെ നേതാവ് ജീവൻ കൊടുത്തത് ഒരു ശരീരത്തിൻ്റെ പൂർണ്ണ ബോഡിക്കല്ല, എൻ്റെ നേതാവ് ജീവൻ കൊടുത്തത് ഒരു ശരീരത്തിൻ്റെ അല്പഭാഗത്തിനാണ്. ഒരു ജൂതയായ പെണ്ണ് ഹബീബിനെ സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ്. സൽക്കാരത്തിന് വേണ്ടി അറുത്തു വേവിച്ച ആടിൻ്റെ കഷ്ണത്തിൽ വിഷം പുരട്ടി ഹബീബിൻ്റെ മുന്നിൽ അവിടത്തെ ചതിക്കാൻ വേണ്ടി തളികയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, ആ ഭക്ഷണ തളികയിലേക്ക് ഹബീബ് കൈനീട്ടുമ്പോൾ അറുത്തുമാറ്റി കഷ്ണങ്ങളാക്കി വേവിച്ച് വിഷം പുരട്ടി വെച്ച തളികയിലെ മാംസത്തിൻ്റെ കഷ്ണം വിളിച്ചു പറയാണ്, യാ നബിയല്ലാഹ് ലാ തഖുലുനി യാ റസൂലല്ലാഹ്. നബിയെ, എന്നെ തിന്നേക്കരുത്, എൻ്റെ ശരീരത്തിൽ വിഷമുണ്ട് ഹബീബേ. എൻ്റെ നേതാവ് ജീവൻ കൊടുത്തത് ഒരു ശരീരത്തിൻ്റെ പൂർണ്ണ ബോഡിക്കല്ല, അതിനേക്കാളും മഹത്വവും അത്ഭുതവുമാണ് ഒരു ശരീരത്തിൻ്റെ അല്പഭാഗത്തിന് ജീവൻ കൊടുക്കൽ. എൻ്റെ നേതാവ് ജീവൻ കൊടുത്തതൊരു ശരീരത്തിൻ്റെ അല്പഭാഗത്തിനാണ്. ഇങ്ങനെ ഓരോ നബിമാർക്കും അല്ലാഹ് കൊടുത്ത ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട് അതിനേക്കാളും വലിയ ബഹുമാനം ഹബീബിന് അല്ലാഹ് കൊടുത്തു എന്ന് സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്ത് മനസ്സിലേക്ക് വിരഹത്തിൻ്റെ വേദന സൃഷ്ടിക്കുമ്പോൾ ആ വിരഹവേദന ഹൃദയാന്തരാളത്തിൽ നിന്ന് വിസ്ഫോടനങ്ങളായി പുറത്തു വരുമ്പോൾ ആ വേദനയ്ക്ക് ഉമർ തങ്ങൾ പ്രതിരോധം കാണുന്നത് ഹബീബിൻ്റെ പ്രകീർത്തനം പറഞ്ഞാണ്. ഹബീബിൻ്റെ മീലാദ് ചിന്തിച്ച് സന്തോഷിക്കുന്നവനും ഹബീബിൻ്റെ വഫാത്ത് ആലോചിച്ച് ദുഃഖിക്കുന്നവനും ചെയ്യേണ്ടത് ഹബീബിൻ്റെ മൗലിദോതലാണ്. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഈ റബീഉൽ അവ്വൽ കഴിയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അല്ലാഹു തന്ന ആവതനുസരിച്ച് നിങ്ങൾ ഹബീബിന് വേണ്ടി മൗലിദ് ഒരുക്കണേ, അല്ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടി മദ്ഹു പറയണേ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലണേ. ആ ഹബീബിനെ പിടിച്ചാൽ നമുക്ക് രക്ഷയാണ്, ആ ഹബീബിനെ പിടിച്ചാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. ഒരിക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴു പറയണം, ഇദാ വുളിയൽ ഇൻസാനു ഫീ ഖബരി, ഒരു മനുഷ്യനെ ഖബറിൽ വെച്ചാൽ, അത്താഹു മുങ്കറും വനക്കീർ, മനുഷ്യൻ്റെ മുന്നിൽ മുങ്കർ നക്കീർ വന്നിട്ട് ചോദിക്കാണ്, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കുമെന്ന്. ഖാല റസൂലുള്ളാഹി
Allah and Habib itu parimbo, maricu boya manusia ni udah kabaril chandette, ayaran inda nabi ni chodikku mandu parimbo, Umar tangan langgan aloichu parchone, unu orku rawum pagalu illa ada Allah and Habib ni wendi kabil kadanna nyan, maricu boyal, yenda viswasom, Habib ni udul la yenda bandamun chodin jaya marakalu beri, Umar tangan kad tiara saichila. Abimanam chodin jei anda dina tulia mai tuan. Umar danggal joichu nebiye injer tukum beru amar keluich. Allah ne habibarnyu umar danggal tum beru. Mahanai umar danggalu paranyu fasa akfiyakum ya Rasulullah. Sallallahu alaihi wasallam danggal eh injer tu bandin injer nebiye aranu amar kalangan joicha chutta marubadi yang gurukum anda sejiduna umar binil khattab. Nyamala bejar Isa bilik selamat tu gurtuan Allah dan Allahu nama selamat tak kita take. Ellah Isa bilinum Allahu nama muk surat cahderite. Ashabul kafir kabil kadan na naik surga ngoro kunna Rabbe. Nyanggalai ceria ceria mahabbat tu si gerich. Nyanggala kabarila hisab selamat takane Allah. Mahan mara ceripadkan nyanggala surga tila tikane Allah. Umur tanggal parian cutta marubadi anggurku. Nazalil lamin malak Jibril. Habib parian umur Jibril wanditendai. Jibril ni koru message dan nitundu. Yendan Jibril ni kudan na message. Jibril wanda tu parayaan Umar maricial, Umarina kabaril kundu boi wacial, Malak wanda chodikum ninggalar Rabbaran, ninggalu parayin na marubadi Allahu Rabbi, yenda Rabb Allah ya anand ninggalu marubadi parayum, yendittu Nabi Sallallahu Alaihi Wasallam parayane, Umaray Malakkalu denggalu tiricuri chodin chodikum, wama Rabbu kuma. Yenda Rabbaran itu juga mana nenggalar Rabbaran melukade. Biendum chodikku matre, waman nabiyuk, nenggalan nabiyaran, umare abadunno parayum Muhammadun nabiyyi, sallallahu alaihi wasallam adanggalan de nabiyan, waman nabiyukuma, nenggalan nabiyaran melukade. Wamadinuk, nenggalan dini dan Islamu dini. Yende ye dini Islaman, wama dini kuma, enggal dini dah. Umur tanggal bagat tu nanti coidingan a return ahi tiricu berimbok. Umur tanggal a telakum bagat tirindo gunda manakgal parayan. Umur ni ertiku pacoika, nyamblu bandado, nyamblu ertiku coika, umuru bandado na riyunilian manakgal atakam parayuman nakal Rasulullahi. Yendu gunda anadu Allah anda Habibu ma'yulla connectionil, urik kalangkon cehidu tillya anilla oye kina. Nyamala bejaro kalangge cehidu tulu ada. Umur tanggalah dahiriyo kalangkan cehidu tillya yenne kina. Nyan curikan Allah anda Habibu ne pudical, gar soril vellam illa ada vashimkan portu boy vellam joikan beya sabtru kalak rondu jutian. Habibin orang cendu pernah pun Habib berani, ah, orang sorry, nangge telak pergi nuki. Sedih kerana Allah nu pergi, velang guru cuci tirju berempat jodih cuci seribu taya sedih, velang gitio sedih ke. Abadun nu perayaan seribu tu ma anna hila min al asil, wa azka min dihil misk, wa abiyal min al labani. Paline kalere ni ram. Tenine kalere maduram, adanadan haulul kausar, nalgirane niyosharamaik. Habib parayan siddike, ninggalk vellam illata vedana nyan rabbinodu parnyappo, surgatila nadiyilonnu Allahu orsaurilek vadidirichu vittadanannu kala rasulullahi. Sallallahu alaihi wasallam parayan mu'mininggalay, nammal akhiratil vechu surgan deran chodikunnad rasulullah nodan, ade syafaat chodikunnad rasulullah yodan,
ദോഷം പൊറുക്കാനുള്ള റെക്കമെൻഡ് തേടുന്നത് റസൂലുള്ളാനോടാണ്. ചില വെഡ്ഡികൾക്ക് സംശയമാണ്, അങ്ങനെ ചോദിക്കാമോ? ഉറപ്പിച്ചോളൂ, നമ്മൾ സ്വർഗം ചോദിക്കുന്നതാരോടാണ്? നമ്മൾ ഷഫാഅത്ത് ചോദിക്കുന്നതാരോടാണ്? നമ്മൾ മഗ്ഫിറത്ത് തേടുന്നതാരോടാണ്? ദുനിയാവിൽ നിന്ന് അവിടുത്തെ അനുയായിക്ക് സ്വർഗത്തിലെ വെള്ളം കുടിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽക്ക് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ നിന്ന് അനുയായി സ്വർഗത്തിലെ വെള്ളം കുടിപ്പിച്ച നേതാവാണ്. ആ നേതാവിനോടാണ് മഹ്ശറയിൽ നമ്മൾ സ്വർഗത്തിലെ വെള്ളം ചോദിക്കുന്നത്. അഷ്ഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫീഖ വഹ്ലന ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബീ ഇർതകബ്തു അലൽ ഖത غير حسر وعداد لك أشكو فيه يا سيدي خير النبي മിനിങ്ങളെ, അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഒറ്റ കാര്യം കൂടി പറയാണ്, മഹാനായ സുദ്ദീഖ് തങ്ങൾ ദുനിയാവിൽ ഒന്നാമതായി ആഗ്രഹിച്ചത് ഹബീബിൻ്റെ മുഖം കാണൽ, രണ്ടാമതായി ആഗ്രഹിച്ചത് എന്താണ്? ഹബീബിന് വേണ്ടി പണം സമ്പാദിച്ച് ചെലവഴിക്കൽ. മൂന്നാമത് അവിടുന്ന് പറയുന്നു, എൻ്റെ സന്തോഷോ അവിടുത്തെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തം നേടലാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരിക്കൽ മിമ്പറും അങ്ങനെ കയറിയിരിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അസൻ തങ്ങൾ റളിയല്ലാഹു അൻഹു വന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ വല്ലിപ്പാൻ്റെ മിമ്പറിയാണ് ഇറങ്ങണമെന്നാണ്, ഇതിൻ്റെ വല്ലിപ്പാൻ്റെ മിമ്പറിയാണ് ഇറങ്ങണമെന്നാണ്. ഒരു കുസുർദി കുട്ടിയായാണ് സിദ്ദീഖ്. തങ്ങളെ കണ്ണെന്ന് വള്ളൊലിച്ചു പോയി, ഉടനെ ചാടി ഇറങ്ങുകയാണ് മിമ്പറിൻ്റെ താഴേക്ക്. എന്നിട്ട് അസൻ തങ്ങളെ വാരിയെടുത്ത് മിമ്പറയിൽ ഇരുത്തുകയാണ്. അപ്പോ അലിയാർ തങ്ങൾക്ക് ബേജാറായി. ചില മക്കളുണ്ട് വലിയ ഭർത്താനാ പറയാ, ആരോ പറഞ്ഞു കൊടുത്തിട്ട് പറയണ മാതിരിയാന്ന് തോന്നിപ്പോ. ബാപ്പാർ ചിലപ്പോ വഷളായിപ്പോ. അലിയാർ തങ്ങൾക്ക് ബേജാറായി, പഠിച്ചോനെ സിദ്ദീഖ് തങ്ങൾ ഇത് ഞാൻ പറയിപ്പിച്ചാന്നറ്റ തെറ്റിദ്ധരിച്ചോ. അലിയാർ തങ്ങൾ ചെന്നിട്ട് പറയാണ്, സിദ്ദീഖ് എന്നോരെ, വല്ലാഹി ഞാൻ പറഞ്ഞതല്ലട്ടോ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയാണ്, അലിയാരെ എന്തിന് വിഷമിക്കണം, ഹസ്സൻ തങ്ങൾ പറഞ്ഞത് സത്യല്ലേ, ഇത് അവിടുത്തെ വല്ലിപ്പാന്റെ മിമ്പറയല്ലേ. തങ്ങന്മാര് കുട്ടികളാണെങ്കിലും വല്യോലാണെങ്കിലും അവർക്കുള്ളത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, അവർക്കുള്ളത് വകവെച്ചു കൊടുത്തേ പറ്റൂ. ചിലപ്പോ അവരെ വാശിയും ചാട്ടവും ദേഷ്യമൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതല്ലേ നമ്മുടെ താജുൽ ഉലമ, എവിടെയും നമ്മെ ചീത്ത പറയാൻ അധികാരമുള്ള നേതാവ്, വെച്ചും അടിക്കാൻ പവറുള്ള നേതാവ്, ആരോടും എന്തും പറയാൻ അധികാരമുള്ള നേതാവ്. അഹ്ലുബൈത്തിന് ഇത്ര സ്വാതന്ത്ര്യം വെച്ചു കൊടുത്ത പ്രസ്ഥാനം ഈമാനുള്ള നമ്മുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതാണ് ഈ സയ്യിദിന്റെ കാൽ ചുവട്ടിൽ നമ്മളൊക്കെ ഇങ്ങനെ സംഗമിക്കാനുള്ള കാരണം. ഓരോ മാസവും നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് അതിനാണ്. അതേ അഹ്ലുബൈത്തായി എന്തായാലും വല്ലിപ്പാന്റെ മുന്നിലേക്ക് ഓല് കരഞ്ഞാലൊരു ഫലമുണ്ടാകും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറയാണ്, എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തേത് ഒന്നേ ഉള്ളൂ, അതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണ സംഗതിയാണ് ഹബീബിന്റെ മുഖം കാണാൻ കിട്ടാത്ത നമ്മൾ, ഹബീബിന് വേണ്ടി പണം ചെലവഴിക്കാൻ കഴിയാത്ത നമ്മൾ. നമുക്കല്ല തന്നത് അവിടുത്തെ അഹ്ലുബൈത്തിനെയാണ്. അത് നന്നായി പരിപാലിച്ചു, അത് നന്നായി സ്നേഹിച്ചു. അവർ നമുക്ക് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ഓരോ പ്രദേശത്തും ഒരു സയ്യിദ് വന്നാൽ അവിടെ വികസനമാണ്, അവിടെ വിദ്യാഭ്യാസമാണ്, അവിടെ ഇൽമിൻ്റെ നൂറാണ്, അവിടെ എല്ലാം പുരോഗതിയാണ്. ആ പുരോഗതിക്കാണ് അവരിങ്ങനെ ത്യാഗം ചെയ്യുന്നത്, അവരിങ്ങനെ ബുദ്ധിമുട്ടുന്നത്. സുബ്ഹാനല്ലാ, ചെറിയ ബിൽഡിംഗ് ഇവിടെ പടുത്തുയർത്തി സഹായിച്ചവരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അതിനൊക്കെ വേണ്ടി സയ്യിദവറുകൾ ആരെയൊക്കെ സമീപിച്ചിരിക്കും,
അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. വീട്ടിലൊഴിഞ്ഞിരുന്നാൽ അവരെ കയ്യിലേക്ക് അവർക്ക് ജീവിക്കാനുള്ളത് അള്ളാഹു എത്തിച്ചു കൊടുക്കാതിരിക്കൂല. അവരധ്വാനിക്കുന്നത്, അവർ പിരിവിനിറങ്ങുന്നത്, അവർ നമ്മുടെ അടുത്ത് വരുന്നത്, അവർ നമ്മെ ക്ഷണിക്കുന്നത്, മാസത്തിലൊരിക്കൽ അവരുടെ സന്നിധാനത്തിലേക്ക് വരണമെന്നാവശ്യപ്പെടുന്നത്, സുഹൃത്തുക്കളെ നമ്മുടെ സങ്കടത്തിൽ അവർ നമ്മുടെ അടുത്ത് വരാനാണ്, നമ്മുടെ വിഷമത്തിന് അവർ അത്താണിയായി പരിഹാരം തരാനാണ്. അള്ളാഹു സാദാത്തുക്കളുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. മഹാനായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞ കാഫിറായ അബൂ ഖുഹാഫ, മക്കം ഫത്ഹിന്റെ ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈപിടിച്ച് ഷഹാദത്ത് പറയാൻ വരികയാണ്. സിദ്ദീഖ് തങ്ങളെ സന്തോഷം പറയണോ? ബാപ്പ നമ്മളെ ഗ്രൂപ്പല്ല, കുറെ കഴിഞ്ഞ് ബാപ്പ നമ്മളെ ഗ്രൂപ്പ് വരുമ്പം തന്നെ നമുക്കുള്ള സന്തോഷത്രയാണ്. എന്നാൽ ഇസ്ലാമിന്റെ പുറത്തുള്ള ബാപ്പ ഇസ്ലാമിലേക്ക് വരികയാണ്, സിദ്ദീഖ് തങ്ങളെ സന്തോഷം പറയണോ? പക്ഷേ സിദ്ദീഖ് തങ്ങൾ അവിടെ വെച്ച് പറയാണ്, നബിയേ എൻ്റെ ബാപ്പ മുസ്ലിമാകുന്നത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ എൻ്റെ ബാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അവിടുത്തെ അബൂതാലിബ് മുസ്ലിമാകലാണ്. അതോ കണ്ടോ നിങ്ങൾ, അബൂ താലിബ് മുസ്ലിമായ മുത്തുനബിയ സന്തോഷിക്കുക. അതേ നമ്മുടെ മക്കൊരു നേരം അരിയില്ലെങ്കിൽ നമുക്ക് വിഷമിച്ചാൽ മതി. സയ്യിദിൻ്റെ സ്ഥാപനത്തിലെ മുത്തല്ലിമീങ്ങൾ കരിയില്ലെങ്കിൽ സയ്യിദ് വേദനിച്ചുകൂടാ, അഹ്ലു ബൈത്ത് ദുഃഖിച്ചുകൂടാ. അള്ളാഹു ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്തുമാറാവട്ടെ. അഹ്ലു ബൈത്തിൻ്റെ കാവലും മദതും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നൽകട്ടെ. അള്ളാഹു അവരുടെ ചെരുപ്പെടുത്ത് ജീവിക്കാൻ, അവരുടെ ഖാദിമീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീക് നൽകട്ടെ. ആമീൻ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുഹൃത്തുക്കളെ, ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് ടൗണിൽ വളരെ പ്രൗഢമായ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും നഴുത്ത് പാടുന്ന ആളുകളും ചിന്തകന്മാരും ഒക്കെ സംഗമിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും നടക്കുകയാണ്. എല്ലാ മജ്ലിസിലും ആളുകളെ അതിലേക്ക് ക്ഷണിക്കണമെന്ന് ഷെയ്ഖുന പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ